നമസ്കാരം. ബിഗ് ബോസ് വാർത്തകളുമായത് ഫിൽമി ബീറ്റ് മലയാളം. ബിഗ് ബോസ് മലയാളം അവസാന ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരായിരിക്കും വിന്നർ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഓരോരുത്തരും. സാബുമോൻ അല്ലെങ്കിൽ പേളി ആയിരിക്കും വിജയി എന്നാണ് കൂടുതൽ അഭിപ്രായങ്ങൾ. സാബുവിന്റെ ചീത്തപ്പേരുകളെല്ലാം ബിഗ് ബോസിലെത്തിയതോടെ മാറിയിരിക്കുകയാണ്. ബിഗ് ബോസിലെത്തുന്നതിന് മുൻപും അതിനുശേഷവുമുള്ള സാബുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭാര്യ സ്നേഹ ഭാസ്കരൻ തുറന്നു സംസാരിച്ചിരിക്കുകയാണ്. സാബുവിന്റെ പ്രധാന ഹോബി പാചകമാണെന്നാണ് ഭാര്യ പറയുന്നത്. ഷോയുടെ ആദ്യ നാളുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സൗഹൃദങ്ങളാണ് സാബുവിന്റെ ബലഹീനത. ഒരിക്കൽ സാബുവിന്റെ സുഹൃത്തായാൽ പിന്നീട് ഒരിക്കലും അത് മുറിഞ്ഞുപോകില്ല. ബിഗ് ബോസിന് വെളിയിലുള്ള സാബുവിനെ അറിയുന്നത് കൊണ്ട് എനിക്കൊരു വ്യത്യാസവും തോന്നുന്നില്ല. സാബുവിനെ നേരിട്ടറിയുന്ന ആരോടെങ്കിലും ചോദിച്ചാലും ഇതാവും മറുപടിയെന്നും സ്നേഹ പറയുന്നു. മുൻവിധികളാണ് സാബുവിനെ മനസ്സിലാക്കുന്നതിൽ നിന്നും പലരെയും പിന്നോട്ട് വലിക്കുന്നത്. ഷോ കണ്ടതിന് ശേഷം ഒരുപാട് പേർ സാബുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഫേസ്ബുക്കിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു, കുറിപ്പുകൾ എഴുതുന്നു, സാബുവിന് വോട്ട് ചെയ്യുന്നു. ഇതൊന്നും സാബുവോ ഞങ്ങളോ പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായും സാബുവിനും ഇതേ സന്തോഷം തന്നെയാവും തോന്നുന്നത്. സാബുവിന്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. ഒരു ചേട്ടനും ചേച്ചിയുമുണ്ട്. കുടുംബവുമായി അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് സാബു. ഒരു നല്ല ഫാമിലി മാൻ. അങ്ങനെ ഒരാൾക്ക് ഹിമയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം സുഖകരമായി തോന്നില്ല. കുടുംബത്തിനും ബന്ധങ്ങൾക്കും വലിയ വില കൊടുക്കുന്ന ആളാണ് സാബു. പ്രണയം എന്ന പേരിൽ ഒരു നാടകമാണ് ഹിമ നടത്തിയതെന്ന് പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായതാണ്. ഒരു കളിയിൽ നിലനിൽക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതിനെ ന്യായീകരിക്കാൻ ആവില്ല. ആ കളിയിൽ സാബു വീഴില്ല എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കുണ്ടായ ചുംബന രംഗവും പിന്നീട് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഹിമയുടെ ഭാഗത്തു നിന്നും മനഃപൂർവ്വം ഉണ്ടായ പ്രകോപനവും എനിക്ക് മാനസികമായി ഒരുപാട് പ്രയാസമുണ്ടാക്കി. ഇത്തരം പ്രവൃത്തികളെ പ്രേമമെന്നോ കണക്ഷനെന്നോ വിളിക്കാൻ എനിക്ക് കഴിയില്ല. പ്രണയത്തെക്കുറിച്ച് സാബു ഒരിക്കൽ അവിടെ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. നഷ്ടപ്പെടുമോ എന്ന പേടിയില്ലാതെ, തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ ഒരാൾ മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവസ്ഥയാണ് പ്രണയം. എന്റെ അഭിപ്രായവും അതുതന്നെയാണ്. രഞ്ജിനിയും സാബുവും തമ്മിലുള്ള സൗഹൃദം പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഒരുപാട് ആസ്വദിച്ചിരുന്നു. അതിൽ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളതായി തോന്നി. യാതൊരു കള്ളത്തരവും ഗെയിൻ പ്ലാനുകളും ഇല്ലാതെയുള്ള സൗഹൃദം. അവർ സംസാരിക്കുന്ന വിഷയങ്ങളും പെരുമാറുന്ന രീതിയുമെല്ലാം അത്ര മനോഹരമായിരുന്നു. സ്വന്തം വ്യക്തിത്വമോ നിലപാടുകളോ പണയം വെക്കാതെ പരസ്പരം മനസ്സിലാക്കിയ സുഹൃത്തുക്കളാണവർ. ഇപ്പോൾ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് രഞ്ജിനി എന്നും സ്നേഹ പറയുന്നു. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം.